മമത വരച്ച ചിത്രങ്ങൾ വിറ്റ് തൃണമൂൽ. രണ്ടു വർഷത്തിനിടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വരച്ച ചിത്രങ്ങൾ വിറ്റ് തൃണമൂൽ കോൺഗ്രസ് സമ്പാദിച്ചത് 6,46,90,000 കോടി രൂപ. 2011 മുതൽ 2013 വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷത്തിനിടെയാണ് ചിത്രവിൽപ്പനയിലൂടെ മമത ഇത്രയും തുക സമ്പാദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പാർട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 2013 ശേഷം ഇതുവരെ ചിത്രങ്ങൾ വിറ്റ് പാർട്ടി ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്നും സത്യവാങ്മൂലം വെളിപ്പെടുത്തുന്നു. CBI അന്വേഷിക്കുന്ന ചാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദമായതാണ് ഈ ചിത്രങ്ങളുടെ വിൽപ്പന. 2011 മുമ്പും പെയിന്റിംഗിലൂടെ സമ്പാദ്യമില്ലെന്ന് NDA പറഞ്ഞിരുന്നു. ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ആദ്യ 2 വർഷത്തിലാണ് മമതയുടെ പെയിന്റിംഗിലൂടെ പാർട്ടി 6,46,90,000 കോടി രൂപ വരുമാനം നേടിയത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട കമ്പനികളാണ് മമതയുടെ പെയിന്റിംഗുകൾ വാങ്ങിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മമത തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലൂടെ ഈ ആരോപണം കൂടുതൽ ബലപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് സമയമായിരിക്കെ CPMഉം കോൺഗ്രസും BJPയും മമതയ്ക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് സംബന്ധിച്ച് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ വിലക്കയറ്റം സാധാരണമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഉടൻ മമതാ ബാനർജി പെട്ടെന്ന് വലിയ ചിത്രകാരിയായി മാറുകയായിരുന്നുവെന്നും CPM MP മുഹമ്മദ് സലീം പറഞ്ഞു. എന്നാൽ ചിട്ടി കമ്പനി മുതലാളിമാർ ജയിലിലാകുകയോ ഒളിവിൽ പോകുകയോ ചെയ്തതിനു ശേഷം അവരുടെ ചിത്രത്തിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഇത് കൗതുകകരമാണ്, അദ്ദേഹം പറയുന്നു. പൊതുജനത്തിൽ പാർട്ടി ഫണ്ട് രൂപീകരിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പെയിന്റിംഗുകൾ വിൽപ്പന നടത്തിയാണ് പാർട്ടി ഫണ്ട് കണ്ടെത്തുന്നതെന്നും അവർ പറഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.